ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് മാസമാഷം ഒരു പക്ഷേ ഇതൊന്നും കരുതി കാണില്ല. ഈ വൃക്ഷം നടുമ്പോൾ അന്ന് പരിസ്ഥിതി വാദം ഉണ്ടായിരുന്നില്ല, അന്ന് പരിസ്ഥിതി പ്രവർത്തകരും ഉണ്ടായിരുന്നില്ല. പക്ഷെ സ്വച്ഛന്തമായൊരു ഭൂമിയെ കുറിച്ച് സ്വപ്നം കണ്ട കുറച്ച് മനുഷ്യരുണ്ടായിരുന്നു. ഭാവിയിലെ ഭൂമി മലിനമായി പോകുമോ എന്ന ആശങ്കയുള്ള വളരെ കുറച്ച് മനുഷ്യരുണ്ടായിരുന്നു. ഈ വൃക്ഷം നടുമ്പോൾ ആസുമാസം മനസ്സിൽ അങ്ങനെയൊരു സ്വപ്നം ഉണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെയൊരു ഇടം, ഒരു ഇരിപ്പിടം, തനതിടം ഉണ്ടാകുമെന്നോ ഇങ്ങനെയൊരു കൂട്ടായ്മ ഉണ്ടാകുമെന്നോ ഇവിടെ ഒരു കുട്ടികൾക്ക് വേണ്ടി ഒന്നിക്കുവാൻ ഇങ്ങനെയൊരു അതിമനോഹരമായ പ്രകാശം രൂപകൽപ്പന ചെയ്ത അതിമനോഹരമായ ഇങ്ങനെയൊരു ഇടമുണ്ടാകുമെന്നോ ഒന്നും കരുതി കാണില്ല. നമ്മളങ്ങനെയാണ്, നമ്മൾ ഭാവിയെ അജ്ഞാതമായി അറിയുന്നവരാണ്. അജ്ഞാതമായ ഭാവിയിലേക്ക് കടന്നു പോകാനുള്ള വെളിച്ചമേ നമ്മുടെ കയ്യിലുള്ളൂ. അത് നമ്മൾ തന്നെ നേടിയെടുക്കണം. ഭാവിയെക്കുറിച്ച് ഒന്ന് രൂപപ്പെടുത്തുക നമുക്ക് വയ്യ. ഭാവി എന്താണെന്ന് പറയുക നമുക്ക് വയ്യ. പക്ഷെ നമ്മുടെ കയ്യിൽ അവിടേക്ക് കടന്നു ചെല്ലുവാനുള്ള വെളിച്ചമുണ്ട്. പക്ഷെ ആ വെളിച്ചത്തെ എല്ലാവരും കണ്ടു വരില്ല, ആ വെളിച്ചത്തെ എല്ലാവരും ഉപയോഗപ്പെടുത്തി എന്ന് വരില്ല. ആ വെളിച്ചം പലപ്പോഴും ഇരുട്ടായി മാറുന്ന അവസ്ഥ ഉണ്ടായെന്നും വരും. ആ വെളിച്ചവുമായി നമ്മൾ മുന്നേറുമ്പോഴാണ് നമുക്ക് തനതിടമുണ്ടാവുന്നത്. തൻ്റെ ഇടത്തോടെ മുന്നോട്ട് പോയി തനതിടം സ്ഥാപിക്കേണ്ടുന്നവനാണ് മനുഷ്യൻ. അങ്ങനെ ഓരോരുത്തരും തനതിടം സ്ഥാപിക്കുമ്പോഴാണ് അതിന് നല്ല ദീപ്തി ഉണ്ടാകുമ്പോഴാണ് സമൂഹത്തിൽ സാമൂഹികമായ വലിയ ഇടങ്ങൾ ഉണ്ടാകും, സമൂഹത്തിൻ്റെതായ വലിയ ഇടങ്ങൾ ഉണ്ടാകും. രണ്ടിടങ്ങളെ മനുഷ്യനെ സംബന്ധിച്ചുള്ളൂ, ഒന്ന് തൻ്റെ ഇടം, മറ്റൊന്ന്